എറ്റുസെറ്റ്കാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു 2010 നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടാറ്റ മെൻസ ആയിട്ടാണ്, ABS ക്വാഡ്രജെറ്റ് എഞ്ചിൻ വരുന്ന ഒരു ടാറ്റ മെൻസ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാവും, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് വീഡിയോ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വെഹിക്കിൾസ് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ചെയ്താലും മതി. ഓക്കെ, അപ്പം നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെ എടുക്കുമ്പോൾ നമുക്ക് മെയിൻ ഗ്ലാസ് 2012 റീപ്ലേസ് ആയിട്ടായിട്ട് കാണുന്നുണ്ട്. അതായത് ബോണറ്റ് റീപ്ലേസ് ഇല്ല, നമുക്ക് ഫ്രണ്ടിലത്തെ ലൈറ്റ്സോ കാര്യങ്ങളൊന്നും ഫെയ്ഡായിട്ടൊന്നുമില്ല, നീറ്റായിട്ട് തന്നെ കിടക്കുന്നത്. ഫോഗ് ലാംപ്സും അതേമാതിരി തന്നെ വെഹിക്കിളിന് അവൈലബിൾ ആയിട്ടാണ്. ഒരു ക്വാഡ്രജെറ്റ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വെഹിക്കിളായിരുന്നു. നമുക്ക് ഒരു ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ബമ്പറിൻ്റെ മുകളിൽ ചെറിയ അത്യാവശ്യം ഒരു സ്ക്രാച്ചസ് കാര്യങ്ങൾ വെഹിക്കിളിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് പോർഷൻ നോക്കുമ്പോൾ ഒരു ABS വരുന്ന ഒരു വെഹിക്കിളാണ്. അതിൻ്റെ എംബ്ലംസും കാര്യങ്ങളൊക്കെ വെഹിക്കിളിൻ്റെ മുകളിൽ അതേപടി തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു പുത്തമുത്തി ഒരു അപ്പോളോൻ്റെ ടയേഴ്സ് വരും. 2000 കിലോമീറ്ററോ മാത്രം ഓടി ഒരു കിടലൻ ടയേഴ്സ് വെഹിക്കിളിന് വരുന്നുണ്ട്. അതേമാതിരി തന്നെ പെയിൻ്റ് എവിടെയും കട്ടായിട്ടോ ഒന്നും കാണുന്നില്ല. ബാക്ക് പോർഷനിലും റിയർ ഭാഗത്തും നമുക്ക് അതേമാതിരി തന്നെ ഒരു നല്ലൊരു അപ്പോളോൻ്റെ ടയേഴ്സ് കാണുന്നുണ്ട്. ഇവിടെ ചെറുങ്ങനെ ഒരു സ്ക്രാച്ചസ് വെഹിക്കിളിൻ്റെ മുകളിൽ കാണും. ഇപ്പോൾ വെഹിക്കിളിൻ്റെ നമ്മൾ റൈറ്റ് പോർഷൻ കണ്ട്, അത് കഴിഞ്ഞ് ലെഫ്റ്റ് പോർഷനിലേക്ക് നോക്കാം. ലെഫ്റ്റ് പോർഷൻ എവിടെയും ഇതേമാതിരി തന്നെ ഞാൻ പറഞ്ഞാൽ തന്നെ പെയിൻ്റ് എവിടെ കട്ടോ ക്രോസോ ഒന്നും കാണുന്നില്ല, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. 4 പുത്തം പുതിയ ടയേഴ്സാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് വെഹിക്കിളിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിലും റിയറിലും ഒക്കെ നല്ല കിഡിലൻ ടയേഴ്സാണ്. ഈ വെഹിക്കിളിൻ്റെ നമുക്ക് റൂഫ് നോക്കുമ്പം റൂഫിലും എവിടെയും പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല, ഡെൻസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ വെഹിക്കിളിൻ്റെ നമുക്ക് ബാക്ക് പോർഷൻ നോക്കാം. നമ്മൾ ബാക്ക് പോർഷനിൽ വരുമ്പോൾ റീപ്ലേസ് ആയിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് ഇൻഡിഗോ മാൻസ എന്നുള്ള എംബ്ലം, അതായത് ക്വാഡ്രജെറ്റ് 90 എന്നുള്ള എംബ്ലം കാര്യങ്ങളൊക്കെ ഇവിടെ വെഹിക്കിളിന് വരുന്നുണ്ട്. നമുക്ക് ബാക്ക് പോർഷനിൽ നോക്കുമ്പോൾ ചെറിയ സ്ക്രാച്ചസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ, ബമ്പറിൻ്റെ മുകളിൽ, ബാക്ക് ബമ്പറിൻ്റെ മുകളിൽ. ഈ വെഹിക്കിളിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. നമുക്ക് നല്ല വിശാലമായ ബൂട്ട് സ്പേസ് ഉള്ള വെഹിക്കിളാണ്. കെട്ടിലനായിട്ട് നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം അതിൻ്റെ അകത്ത്. ഇത്രയും സ്പേസ് ഉള്ള ഒരു വെഹിക്കിളാണ്. ടയേഴ്സ് സ്റ്റെപ്പിനി ജാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റെപ്പിനി മോശമായ ഒരു ടയേഴ്സാണ് വെഹിക്കിളിൻ്റെ നിലവിലുള്ളത്. ഫ്രണ്ട്സ്, നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ഇൻറ്റീരിയറിലേക്ക് കിടക്കുമ്പോൾ സെൻട്രൽ ലോക്ക് സിസ്റ്റംസ് ഒക്കെ കാണുന്നുണ്ട്, ബട്ട് വർക്കിംഗ് കണ്ടീഷനിലല്ല വെഹിക്കിളുള്ളത്. ഇപ്പോൾ 4 windows പവർ വിൻഡോസ് ഒക്കെ വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ ഉള്ളതാണ്. 2010 വെഹിക്കിളാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ സീറ്റ് കവേഴ്സ് നോക്കാം. സീറ്റ് കവേഴ്സ് നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഉള്ളത്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വെഹിക്കിൾ നിലവിൽ കസ്റ്റമർ യൂസ് ചെയ്യുന്നത്. വെഹിക്കിളിൻ്റെ നമുക്ക് ഇൻറ്റീരിയലേക്ക് നോക്കുമ്പം ഡാഷ്ബോർഡൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ, അതായത് ടാറ്റയുടെ സാധനം തന്നെയാണ്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തന്നെ ഇപ്പോഴും നിലവിൽ ഉള്ളത് വെഹിക്കിളിന്. 2010 വെഹിക്കിളായിട്ട് പോലും AC1s ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരു ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീരിയോ വരുന്നതാണ്, പിന്നെ അതേമാതിരി തന്നെ നമുക്ക് AC കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ വെഹിക്കിളിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വെഹിക്കിള് ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. വെഹിക്കിള് നമുക്ക് AC കാര്യങ്ങളൊക്കെ നോക്കണം. നിലവിലെ വെഹിക്കിളിൻ്റെ ഓഡോമീറ്ററിൽ നമുക്ക് 30,000 കാണുന്നത്. അതെന്തോ മീറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ നിലവിൽ മാറ്റിയതാണെന്നാണ് പറഞ്ഞത്. ഏകദേശം വെഹിക്കിള് നിലവിൽ 91 lakh below kilometers ഓടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് വെഹിക്കിളിനെ ഒരു എൻജിൻ ചെക്കിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് വെഹിക്കിളിന് കാണുന്നുണ്ട്. ഇനി വെഹിക്കിളിൻ്റെ നമുക്ക് റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫോർ വിൻഡോസിൻ്റെ നമുക്ക് പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളാണ്. വർക്കിംഗ് കണ്ടീഷനാണ്, നല്ല നീറ്റായിട്ടുള്ള സീറ്റ് കവറാണ്. നേരത്തെ പറഞ്ഞ തന്നെ നീറ്റായിട്ടുള്ള സീറ്റ് കവേഴ്സാണ് നമുക്ക് കാണുന്നത്. നല്ലൊരു ആംറസ്റ്റും ബാക്ക് പോർഷനിൽ വരുന്നുണ്ട്, സ്പീക്കേഴ്സ് ബാക്കിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ വെഹിക്കിളിൻ്റെ റൂഫ് കാര്യങ്ങളൊക്കെ നോക്കാം. റൂഫൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഉള്ളത്.
അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. ഒരു 2010 ടാറ്റ മെൻസ ഇൻഡിഗോ മെൻസ ആണ് ഇതുള്ളത്. ഒരു ക്വാഡ്രോജെറ്റ് ABS വരുന്ന ഒരു ഓപ്ഷനുള്ള വെഹിക്കിളാണ് നിലവിൽ. വെഹിക്കിൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ഏകദേശം ഒരു ലിറ്റർ പെട്രോൾ ഏകദേശം ഒരു നമുക്ക് 22 mileage ഡീസലാണ്, ഡീസൽ ഓപ്ഷനാണ്, 22 mileage കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2010 മാൻസയ്ക്ക് എന്നോട് ചോദിക്കാൻ പറഞ്ഞ റേറ്റ് എന്ന് വെച്ചാൽ 1 lakh ആണ്. അപ്പോൾ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കെയും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെ വിളിച്ചോളൂ. സ്ക്രീനിൽ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അതേമാതിരി ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വെഹിക്കിൾസ് വേണമെങ്കിലും പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വരുന്ന വീഡിയോസിൽ നമ്മളെ വീഡിയോ വെഹിക്കിൾ തപ്പിപ്പിടിച്ച് നമ്മളെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിൾസ് മാത്രമേ നമ്മൾ ഈ ചാനലിലേക്ക് പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. അല്ല ലോക്കൽ അതായത് റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങൾ ഓവറായ റീപ്ലേസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ് ഉള്ള വെഹിക്കിൾസ് ഒന്നും നമ്മൾ ഈ നമ്മുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യില്ല. അപ്പം നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയോടെ തന്നെ നമുക്ക് വെഹിക്കിൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് എ ടു സെറ്റ് കാസ്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.